നമസ്കാരം. ഒടുവിൽ ബിഗ് ബോസ് തമിഴിന്റെ 8-ാം സീസണിൽ ആര് അവതാരകനായി എത്തുമെന്ന കാര്യത്തിൽ സസ്പെൻസ് അവസാനിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയ് സേതുപതിയാണ് കമൽഹാസന് പകരം ഷോ അവതരിപ്പിക്കാനായി എത്തുന്നത്. കഴിഞ്ഞ ദിവസം പുതിയ സീസണിന്റെ ആദ്യ പ്രോമോ പുറത്തിറങ്ങുകയുണ്ടായി. ഷോയ്ക്കായി വിജയ് സേതുപതി ഒരുങ്ങുന്ന തരത്തിലാണ് പ്രോമോ ഉള്ളത്. പ്രത്യേകിച്ച് സംഭാഷണങ്ങളൊന്നും ഇല്ലാതെയാണ് പ്രോമോ അവസാനിക്കുന്നത്. തമിഴ് ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള 7 സീസണുകളിലും കമൽഹാസനായിരുന്നു അവതാരകൻ. പുതിയ സീസൺ അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് കമൽഹാസൻ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് മറ്റു പേരുകളിലേക്ക് ചർച്ചകൾ നീങ്ങിയത്. തുടക്കത്തിൽ ലേഡി സൂപ്പർസ്റ്റാർ നയൻതാര അവതാരകയായി എത്തിയേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മക്കൾ സെൽവൻ വിജയ് സേതുപതിയിലേക്ക് ചർച്ചയെത്തുകയായിരുന്നു. നേരത്തെ തന്നെ റിയാലിറ്റി ഷോ അവതരിപ്പിച്ച് പരിചയമുള്ള വ്യക്തി കൂടിയാണ് വിജയ് സേതുപതി. തമിഴ് മാസ്റ്റർ ഷെഫ് അദ്ദേഹമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവതാരകനായി എത്തുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളും ഏറെയാണ്. ബിഗ് ബോസിൽ മറ്റ് ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മത്സരാർത്ഥികളോട് കർക്കശക്കാരനായും സുഹൃത്തായും ഒക്കെ ഇടപെടുന്ന അവതാരകനായിരുന്നു കമൽഹാസൻ. വിജയ് സേതുപതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും മത്സരാർത്ഥികളോട് ഇടപെടുക എന്ന ചർച്ച സജീവമാണ്. പൊതുവെ വിനയത്തോടെയും സൗഹൃദത്തോടെയും മാത്രം ഇടപെടുന്ന വിജയ് സേതുപതിയെയാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവതാരകനായുള്ള വിജയ് സേതുപതിയുടെ പ്രകടനത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ബിഗ് ബോസ് അവതാരകനായി എത്തുന്ന സൂപ്പർ താരങ്ങൾക്ക് കോടികളാണ് പ്രതിഫലമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നിട്ടുള്ളതാണ്. മലയാളത്തിൽ കഴിഞ്ഞ സീസണിന് മോഹൻലാലിന് 18 കോടി രൂപയായിരുന്നു പ്രതിഫലമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. തമിഴ് ബിഗ് ബോസ് അവതരിപ്പിക്കാൻ കമൽഹാസൻ കഴിഞ്ഞ സീസണിൽ വാങ്ങിയത് 130 കോടി രൂപയാണെന്നായിരുന്നു വാർത്തകൾ. എന്തായാലും ഉലകനായകൻ്റെ അത്ര പ്രതിഫലമില്ല എങ്കിൽ പോലും പ്രതിഫല കണക്കിൽ ഒട്ടും പിന്നിലല്ല വിജയ് സേതുപതിയും. 50 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്നാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ മത്സരാർത്ഥികളായി ആരൊക്കെയുണ്ട് എന്ന ചോദ്യമാണ് വരുന്നത്. അപ്രതീക്ഷിത മത്സരാർത്ഥികളെ എത്തിച്ച് ആരാധകരെ ഞെട്ടിക്കുന്ന പതിവ് എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസിൽ കണ്ടുവരുന്നതാണ്. തമിഴിൻ്റെ പുതിയ പതിപ്പിലും പല പ്രതീക്ഷിക്കാത്ത പേരുകളും ഇടം പിടിക്കുമെന്നാണ് അഭ്യൂഹം. TFF വാസൻ, കാമുകിയും നടിയുമായ ഷാലിൻ സോയ, അവതാരകയായ മാക്കാപ്പി ആനന്ദ്, റോബോ ശങ്കർ തുടങ്ങിയവരുടെ പേരുകൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മലയാളത്തിൽ അവതാരകൻ മാറുമോ എന്നുള്ള ചോദ്യം ഇതിനിടയിൽ സജീവമായി ഉണ്ട്. ബിഗ് ബോസ് തമിഴ് അവതാരക സ്ഥാനത്ത് നിന്ന് കമൽഹാസൻ മാറിയതോടെ മലയാളം സീസൺ 7-ൽ നിന്നും മോഹൻലാലും പിന്മാറുമോ എന്ന ചർച്ചകളാണ് സജീവമായിട്ടുള്ളത്. മോഹൻലാലിൻ്റെ സിനിമാ തിരക്കുകൾ ഉണ്ട് എന്നും അദ്ദേഹത്തിന് പകരം മറ്റ് പേരുകൾ പരിഗണിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. നടി മമത മോഹൻദാസ് അടക്കമുള്ളവർ മോഹൻലാലിന് പകരക്കാരായി എത്തിയേക്കുമെന്നുള്ള ചർച്ചകളും ഒരു സമയത്തുണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ നെടുംതൂൺ തന്നെ മോഹൻലാലാണെന്നിരിക്കെ അദ്ദേഹം ഷോയിൽ നിന്ന് മാറി നിൽക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് ആരാധകരിൽ നിന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്.